കേരളത്തിൻ്റെ എൻട്രൻസ് എക്സാമിലെ കീം കീം എഴുതുന്നത് കൊണ്ട് എന്താ കാര്യം എന്ന് നിങ്ങൾക്കറിയോ? ഒരുപാട് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് നമ്മൾ കീമിലൂടെയാണ് പോകേണ്ടത്. അതിൽ കീമിലെ എൻട്രൻസ് എഴുതണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ കീമിൻ്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. ദാറ്റ് മീൻസ് കീമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഏത് കോഴ്സുകൾക്കാണോ നമ്മൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് അത് ടിക്ക് ചെയ്യണം. സോ ഏതൊക്കെയാണ് ആ കോഴ്സുകൾ? ആദ്യത്തേത് എഞ്ചിനീയറിംഗ് കോഴ്സസ്. എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ വേണമെങ്കിൽ ഈ കീമിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ നമ്മൾ പരീക്ഷ എഴുതുകയും കൂടി വേണം കേട്ടോ. പിന്നെ രണ്ടാമത്തേത് ആർക്കിടെക്ചർ. ആർക്കിടെക്ചറിന് സെപ്പറേറ്റ് ആയിട്ട് പരീക്ഷയൊന്നും എഴുതാനില്ല, പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. നാറ്റയുടെ സ്കോറാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ബി ഫാമിന് അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും പരീക്ഷ എഴുതണം, കണക്ക് എഴുതണ്ട. ഫിസിക്സും കെമിസ്ട്രിയും എഴുതിയിട്ടുണ്ട് എങ്കിൽ ബി ഫാമിന് അഡ്മിഷൻ കിട്ടും. പിന്നെ വരുന്നത് ഈ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾ, അതിനകത്താണ് MBBS, BDS, സിദ്ധ, യുനാനി, ഈ പറയുന്ന എല്ലാ കോഴ്സുകളും അതിലൂടെയാണ് ഉള്ളത്. സെപ്പറേറ്റ് എൻട്രൻസ് പരീക്ഷയില്ല, പക്ഷേ ഈ പോർട്ടലിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. പിന്നെ വരുന്നത് അഗ്രികൾച്ചറിൻ്റെ കോഴ്സസ് ആണ്. അഗ്രികൾച്ചറിൽ BSc അഗ്രികൾച്ചർ വരും, അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആ ഒരു സെക്ടറിൽ വരുന്ന കോഴ്സസ്, ഇങ്ങനെ പറയുന്ന അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം ഈ കാറ്റഗറിക്കകത്ത് വരും. ഫിഷറീസിൻ്റെ കോഴ്സസ് ഇതിലൂടെയാണ് നടക്കാൻ പോകുന്നത്. വെറ്റിനറിയുടെ കോഴ്സസ് ഇതിലൂടെ നടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി നമ്മൾ കീമിൽ ജാഗരൂകരായിരിക്കണം. എഗെയിൻ ഞാൻ പറയുന്നു, കീം എന്നുള്ളത് എല്ലാവരും ആ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ചില കോഴ്സുകൾക്ക് മാത്രമേ എക്സാം ഉള്ളൂ, പക്ഷേ അഡ്മിഷൻ വേണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.